എന്റെ സുഭദ്രയെ ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. എന്താ അവിടുന്ന് കരുതിയത്? സുഭദ്ര ഒരു പൊട്ടിയാണെന്നോ? അഭ നമ്പൂതിരിമാർക്ക് ദേശത്തെങ്ങ് സമ്മതം ഉണ്ടാവുമെന്നറിയാം. എന്നാ സ്വന്തം ഭാര്യയുമായി കഴിയുന്ന ഈ ഇല്ലത്തും ആ വലിഞ്ഞു കയറി വന്നവളെ വേണമെങ്കിൽ ഇവിടെ പാർപ്പിക്കുമെന്ന് പറയുന്നത് എനിക്ക് എന്റെ കാതുകൊണ്ട് കേൾക്കേണ്ടി വന്നല്ലോ. അവൾക്ക് മുന്നിൽ വെച്ച് വല്ലതും ചോദിച്ച് അവിടുന്ന് അപമാനിക്കാത്തത് എന്റെ മര്യാദ. ഞാനില്ലാത്ത തക്കം നോക്കി എത്ര പെണ്ണുങ്ങളെ ഇതുപോലെ ഇവിടെ വിളിച്ചു കേട്ടിട്ടുണ്ടാവും. ഞാൻ നിഷേധിക്കുന്നില്ല, അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളല്ലേ നീയും. ഒറ്റ രാത്രിക്ക് വേണ്ടി ഒപ്പം കൂട്ടിയവള് ഇപ്പൊ കാലം കുറച്ചായില്ലേ, ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇളയുടെ തമ്പലത്തിലെ നിധി കൊണ്ടുവന്നാൽ പോലും പാതി നിനക്ക് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ നിനക്ക് വേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ ഭരിക്കാണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് നന്ന്. പാതി പങ്ക് വേണ്ടേ സുഭദ്രയ്ക്ക് എല്ലാത്തിന്റെയും? വേണം, അവിടുന്ന് വേണം. അറിവുകേട് കൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ. എന്നാലും ആ ഞരുന്ത് പെണ്ണിന്റെ കൈക്കരുത്ത മാരം എണ്ണത്തോണി കിടക്കേണ്ടി വരുവാവോ? ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണെന്നൊക്കെ അവള് വിളിച്ച് പറയുന്നതും കേട്ടു. അല്ല, ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ ആ പെണ്ണെങ്ങനെ അറിഞ്ഞു? ആരാ അവള്? ഒക്കെ ഒരു മായയായിട്ട് തോന്നുക. എത്ര ദിവസമായി കുട്ടി നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും? സഹിക്കാനും മറക്കാനും ഒക്കെ പ്രയാസ. എന്നാലും ഇങ്ങനെ പശിഞ്ഞു കിടന്ന് വല്ല ദോഷം ഉണ്ടായ ഏറ്റവും വേദനിക്ക് മോളുടെ അച്ഛന്റെ ആത്മാവ് തന്നെ ആയിരിക്കും. അല്ലെങ്കിലും അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടി കാണുമോ അപ്പോൾ? കേട്ടില്ലേ അച്ചോളെ കുട്ടി പറയണേ? മുത്തശ്ശി, അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. എന്താ കുട്ടി പറയണത്? ശേഷക്രിയകൾ നടത്തി കർമ്മങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നു. നിത്യശ്രാത്തോട്ടും പിതൃയജ്ഞവും ഒക്കെ ചെയ്യാലോ? ഇല്ല, അതൊന്നും പോരാ, അതൊന്നും ചെയ്ത മതിയാവില്ല. അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ അമ്പലത്തിന്റെ നട തുറക്കണം, ദേവിക്ക് നിത്യപൂജകൾ ചെയ്യണം. പെട്ടെന്ന് അത് നടക്കില്ലല്ലോ മോളെ. ആചാരപ്രകാരമുള്ള കർമ്മങ്ങളുണ്ട്. അല്ലെങ്കിലും ദേവിയുടെ ചൈതന്യം ക്ഷയിച്ചു എന്ന് കേട്ട ആരാ തയ്യാറായി വരിക? ഒരാളില്ലേ മുത്തശ്ശി ഇവിടെ? അപ്പേട്ടൻ. കർമ്മങ്ങൾ കഴിഞ്ഞില്ലേ കുട്ടി? അച്ഛനും അപ്പേട്ടനൊക്കെ ഉടനെ മടങ്ങാൻ നിൽക്കുക. എങ്ങോട്ടാ? വലിയമ്മേ, അപ്പേട്ടൻ ഇവിടെ. എന്തേ ഇപ്പോ കാര്യണ്ട്? അപ്പേട്ടാ, 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 അപ്പേട്ടാ. എന്താ അപ്പേട്ടൻ ഒന്നിന്റെ കൂടെ വരൂ. എവിടേക്ക്? പറയാം, വരൂ.
ഒരു ഭഗവതി അമ്മേ ദേവി എന്താ എന്താ കുട്ടിയെ വരൂ അപ്പേട്ട എന്താ ഉണ്ടായേ വേഗം വരൂ അപ്പേട്ട നട തുറക്കണം അച്ഛന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയാതിരിക്കാൻ വേണ്ടിയാ അച്ഛന് മോക്ഷം കിട്ടാനാ നട തുറന്ന് ദേവിക്കുള്ള നിത്യപൂജകൾ ചെയ്യണം അതിന് അപ്പേട്ട മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പാർവതി എന്താ കുട്ടി എന്താ പറ്റിയേ എന്താ പറ്റിയേ എന്താ പറ്റിയേ തിരുമേനി എന്താ ഇത് വാതിലൊന്നും തൊട്ടതേ ഉള്ളൂ തെറിച്ചു വീണിരിക്കണു വാസോപ്പാന്ന് ശ്രീകോവിലിൽ നിന്ന് എടുത്തറിയപ്പെട്ട പോലെ തന്നെയാ പാർവതി മോളെ എന്തുപറ്റി എന്റെ കുട്ടിക്ക് അനർത്ഥം അല്ലാട്ടെ എന്താ ഒക്കെ കാണുമ്പോ എന്ന് തോന്നുക അമ്പലം ഏതോ അസുരമൂർത്തികൾ ബന്ധിച്ചു എന്ന് എന്തായി പറയണേ ഞങ്ങളുടെ ഇളയടത്ത് അമ്മയെ ബന്ധിച്ചു എന്ന് പറഞ്ഞാ ഈ ദേശത്ത് ആരും വിശ്വസിക്കാൻ പോണില്ല അസുരനെ നിഗ്രഹിച്ച് ശക്തിസ്വരൂപണി കുടികൊള്ളാൻ ഇടാണെന്ന് അറിയില്ലെന്നുണ്ടോ ശങ്കുരുവേ പാർവതി കുട്ടി തല ഇറങ്ങിയ മറ്റോ വീണതാവും വാസുവേട്ടൻ അന്ന് ശ്രീകോവിലിൽ നിന്ന് വീണത് കാല് തന്നെ അത്ര തന്നെ എനിക്ക് കൂട്ടെ എന്തായാലും സംശയം അങ്ങ് തീർക്കാലോ തിരുമേനി ചെന്ന് വാതിൽ തുറന്നോളൂ ഒന്നും സംഭവിക്കില്ല ഒന്ന് ശ്രമിച്ചു നോക്കൂ തിരുമേനി അമ്മേ മഹാമായേ അമ്മേ ദേവി അമ്മേ പരീക്ഷണം അവസാനിപ്പിച്ചില്ലേ മഹാമായ അച്ചോളെ സഹിക്കുന്നില്ല അമ്മേ സഹിക്കാനാവുന്നില്ല എന്താ ശങ്കരു ഇതിനൊക്കെ പറയണ്ടേ ചിന്തിച്ചിട്ട് ഒരെത്തി മിടിയും കിട്ടണില്ല ദേവി ഇരിക്കണിടം ഏത് ദുഷ്ടമൂർത്തിയാ ബന്ധിച്ചിരിക്കണേ എനിക്കൊരു ഉത്തരവില്ല തിരുമേനി ഒന്നറിയാം ഇക്കണ്ട കാലം ഈ ഇല്ലത്തെയും ദേശത്തെയും കാത്ത കാരുണ്യമൂർത്തിയായ ഇളയടത്തമ്മ ഇപ്പൊ അവിടെ ഇല്ല അന്ന് വാസുദേവൻ തിരുമേനി ശ്രീകോവിലിൽ നിന്ന് തെറിച്ചു വീണപ്പോ ദേവിയുടെ കണ്ണിൽ നിന്ന് ചോരയാക്കി നീയത് ആദ്യം കണ്ടത് ഞാനാ അപ്പോഴും വിശ്വസിച്ചിരുന്നില്ല അമ്മയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് എന്നാ ഇപ്പോ കാരുണ്യമൂർത്തിയായ ഇളയടത്തമ്മയുടെ ചൈതന്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നല്ലാണ്ട് എന്താ തിരുമേനി കരുതണ്ട ഇതൊക്കെ എന്ത് ദോഷം നിമിത്തമെന്നറിയാൻ അഷ്ടമംഗല്യെ പ്രശ്രമിച്ചിട്ട് അതും നടന്നില്ല ഇനി എന്തൊക്കെയാണോ ഭഗവാനെ സംഭവിക്കാൻ പോണത് സർവഭൂതേഷു ചാത്മന സർവഭൂതാനി ചാത്മനി
മംഗശന്തിയച്ഛാമി സ്വരാജ്യമതി ഗച്ഛതി. സർവഭൂതേഷു ചാത്മന സർവഭൂതാനി ചാത്മനി സമം പശ്യന്തി യച്ഛാമി സ്വരാജ്യം അധിഗച്ഛതി. ജീവജാലങ്ങളിൽ തന്നെയും തന്നിൽ സകല ജീവികളെയും കണ്ടവനാരോ അവൻ മുക്തി പ്രാപിച്ചിരിക്കുന്നു. മോക്ഷം കിട്ടാതെ അലയില്ല ആത്മാവെന്നറിയ അറിക അറിക. സംസാര ദുഃഖങ്ങൾ ശാശ്വതമല്ല എന്നറിയ. ഈ പ്രപഞ്ചത്തിലെ ഒരു വികാരങ്ങളും ശാശ്വതമല്ല എന്നറിയ. ഒരുവൻ വരും പടിഞ്ഞാറ് കടലോര ദേശത്ത് നിന്നും തേജസ്വിയായ ഒരു യുവാവ് വരും. ഒരു യുവാവ് വരും, വന്നേ തീരൂ അവൻ. സ്വന്തം ഇല്ലത്ത് നിന്നും തിരസ്കൃതനായവൻ, ഉറ്റ ബന്ധുക്കൾ ചെയ്ത ക്ഷുദ്രകർമ്മങ്ങളിൽ മനമെടുത്ത് ഇല്ലവും ദേശവും വിട്ടുപോയ ഒരു ബ്രാഹ്മണകുമാരൻ. ആയില്യം നക്ഷത്രത്തിൽ പിറന്നവൻ അവൻ ഈ പടിപ്പുരവാതിൽക്കെത്തും വൈകാതെ തന്നെ. അവനെ സ്വീകരിച്ച് അന്നവും ജലവും വിശ്രമിക്കാനൊരിടവും നൽകുക. ശിഷ്ടമെന്ത് സംഭവിക്കുമെന്ന് ദേവി കാണിച്ചു തരും. എന്റെ കുട്ടിയുടെ പേര് വിഷ്ണുദത്തൻ. പടിഞ്ഞാറ് ഏതെങ്കിലും ദേശത്ത് നിന്നാണോ? അതെ. കുടുംബം വിട്ടിറങ്ങിയതാ? ഉവ്വ്. കാരണം? ശുദ്രക്രിയ ബ്രാഹ്മണർക്ക് ചേരില്ല അല്ലേ? നക്ഷത്രം കൂടി പറയാം. ും
ഇതെന്റെ പേരക്കുട്ടി പാർവതി. ഇതെന്താ കുട്ടി ഇങ്ങനെ മിഴിച്ചു നിക്കണേ? ഒരതിഥി വന്ന ഇങ്ങനെയാണോ? വരൂ. അല്പം കൂടി കഴിക്കൂ, യാത്ര ചെയ്ത് വന്നതിന്റെ നല്ല ക്ഷീണം ഉണ്ടാവും. ഇത്രേ എനിക്ക് പതിവുള്ളൂ, ഏറെ നാളായി ഇങ്ങനെ രുചിയോടെ കഴിച്ചിട്ട്. വിശന്നുണ്ട്, ഈ എണ്ണം മറക്കില്ല. സന്തോഷം. യാത്ര ഈ ദേവപുരത്തേക്ക് തന്നെയായിരുന്നല്ലോ ഇളയടത്തമ്മയുടെ നടക്കിലേക്ക്? അങ്ങനെ ചോദിച്ചാ ഇല്ല, ഒരു പ്രത്യേക ലക്ഷ്യവും മനസ്സിലുണ്ടായിരുന്നില്ല. സഞ്ചരിച്ച ദിക്കും ദിശയും പോലും അറിയില്ല. കഴിഞ്ഞൊരു ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവതി തൊഴുതു നിന്നതാ. അപ്പൊ ഒരു തോന്നല്, ആ തോന്നലിൽ എവിടേക്കെന്നില്ലാതെ നടന്നു. എത്രയോ ദേശങ്ങൾ പിന്നിട്ടു, മഴയും വെയിലും ഒന്നും അറിഞ്ഞില്ല. ആരോ വഴി കാട്ടിയാൽ എന്ന പോലെ ഇവിടം വരെ എത്തി. ഞങ്ങളുടെ ഭാഗ്യം. കുറച്ചു നാൾ ഇവിടെ ഉണ്ടാവോ? ഇപ്പൊ അതേപറ്റി ഒന്നും ചോദിക്കണ്ട. അതിഥികൾക്ക് താമസിക്കാൻ ഇവിടെ അറയുണ്ട്. ചങ്കുരു, ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകും. വേണ്ട, ഞാൻ പുറത്തെവിടെയും. അയ്യോ, അത് പറ്റില്ല. എന്നാ പിന്നെ പാട്ടുപുരയിലായിക്കോട്ടെ, കൂട്ടിക്കോളൂ. നടന്നോളൂ. ശരി തമ്പുരാട്ടി. അമ്മേ ഭഗവതി. ചതുർബാഹുസമന്വിതരാഗസ്വരൂപാഠ്യോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്രസായക ചതുർബാഹുസമന്വിതരാഗസ്വരൂപാഠ്യോധാകാരാങ്കുശോജ്വല. Thank you.
ഇവിടെയുണ്ടായ എല്ലാ ദുരന്തങ്ങൾക്ക് നിമിത്തമായ ഏതോ ഒരു ദുഷ്ടശക്തി, അതിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇവിടുന്ന് വിട്ടൊഴിഞ്ഞിട്ടില്ല.